തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വ്യത്യസ്തമായ വാർത്തയുമായി നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് സ്റ്റുഡന്റ് റിപ്പോർട്ടർ പൂർണേന്ദു പി കുമാറാണ്. 2022-23 ഇന്റർനാഷണൽ മില്ലറ്റ് ഇയറിനോടനുബന്ധിച്ച് അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഇന്ന് ധാന്യ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറുധാന്യങ്ങൾ കുറച്ചുകൂടെ, അതായത് നമ്മളുടെ കേരളത്തിൽ മാത്രമാണ് ഈ ചെറുധാന്യങ്ങൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നത്. ആന്ധ്ര, കർണാടക, തമിഴ്നാട്, നോർത്ത് സ്റ്റേറ്റ്സിലെല്ലാം ചെറുധാന്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവരുടെ ഡെയിലി ഭക്ഷണത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ വളരെ കുറച്ച് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ ചെറുധാന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് എന്ന് പറയുന്നത് അടുത്ത വർഷം 2023 മില്ലറ്റ് ഇയർ ആയിട്ട് അന്താരാഷ്ട്ര ലെവലിൽ ഒരു ദിവസം ഒരു വർഷമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് UN. ഇന്ന് അവർ ലേഡീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്ക് മില്ലറ്റ്സിൻ്റെ ഉത്സവമാണ്. ഈ 2022-23 മില്ലറ്റ്സ് ഇയറായിട്ട് ആഘോഷിക്കാനായിട്ട് പറഞ്ഞ് കുട്ടികളോട് വെറുതെ ഒന്ന് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. കുട്ടികളുടെ മനസ്സിലുള്ള കലാവിരുതുകൾ, അവരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണ സാധനങ്ങൾ ഈ മില്ലറ്റ്സിലൂടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാര്യം നമ്മൾ പോലും ചിന്തിക്കാത്ത ചില ഐറ്റംസാണ് കുട്ടികൾ ഇന്ന് എക്സിബിഷനായിട്ട് ഇന്ന് ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അതിനായിട്ട് മനസ്സ് കാണിച്ച കുട്ടികളെയും അവരെ അത് ഒരുക്കി കൊടുത്ത മാതാപിതാക്കളെയും അതുപോലെ അതിനായിട്ട് ഇവർക്ക് പ്രചോദനമായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ മില്ലറ്റ്സ് ഇയർ കുട്ടികൾക്കൊരു പുതിയ ദർശനമായിട്ട് മാറട്ടെ, ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വഴികാട്ടിയായിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 2023 സർക്കാർ മില്ലറ്റ് വർഷമായിട്ട് ആചരിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനനുബോധിയായിട്ട് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോഷക സംബന്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സർക്കാരും ഏറ്റവും ആദ്യം ഇതെടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പല പല സ്കൂളുകളിലും മില്ലറ്റിനെ പറ്റി പിള്ളേർക്ക് അവബോധം നൽകുകയാണ്. കാരണം ഒട്ടുമിക്ക സ്കൂൾ വീടുകളിലും സാധാരണ മില്ലറ്റിൻ്റെ ഭക്ഷണങ്ങളൊന്നും കണ്ടു വന്നിട്ടില്ല. അപ്പോൾ എന്താണ് മില്ലറ്റ്, അതിനുള്ളിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം സർക്കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾക്ക് വഴിതെളിയിക്കുമ്പോൾ ഇതുപോലുള്ള നവധാന്യങ്ങളുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയാക്കി സ്വീകരിക്കേണ്ടത് യുവതലമുറയ്ക്ക് അനിവാര്യമാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് നമ്മുടെ വിദ്യാലയത്തിൽ ഇന്നിങ്ങനെയൊരു എക്സിബിഷൻ സംഘടിപ്പിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഓരോ കുട്ടികളും വളരെ സജീവമായിട്ട് ഈ എക്സിബിഷനിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ഇവരെ ഒരുക്കിയ മാതാപിതാക്കൾ, അത് വളരെ അവരെ നന്ദിയോടെ ഓർക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കുറഞ്ഞ സമയം, ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് മുന്നേ മാത്രമാണ് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷെ വളരെയധികം അവർ താല്പര്യം എടുത്തുകൊണ്ട് തന്നെ ഈ എക്സിബിഷനിൽ പങ്കെടുക്കാനും കുട്ടികളെ പങ്കെടുപ്പിക്കാനും ശ്രമിച്ചു. തീർച്ചയായിട്ടും മാതാപിതാക്കളോടുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. ഈ ഒരു ദിവസത്തെ പ്രദർശനം എന്നതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും ഇതിൽ ഈ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചായിട്ടോ നമ്മൾ ഉൾപ്പെടുത്തണം. അങ്ങനെ ഈ ഒരു ഇതുപോലുള്ള ധാന്യ വിഭവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഇന്നത്തെ പുതിയ തലമുറ ജങ്ക് ഫുഡിൻ്റെ പുറകെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ പുറകെ ഓടുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമുക്കും എല്ലാം. ഒത്തിരി നല്ല ഒരുപാട് വിഭവങ്ങളുണ്ട്, എല്ലാം വളരെ രുചികരമായതാണ്. ഞാനിത് ഏതാണ്ട് എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് വളരെ നല്ലതാണ്. എല്ലാ സ്കൂളുകളിലും ഇതുപോലെ നടത്തണം, കുട്ടികൾക്കൊരു ബോധവൽക്കരണം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അവരുടെ ജീവിതത്തിൽ മില്ലറ്റുകളുടെ ഉപയോഗം കൂടുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് ആവശ്യമായ ബോധവൽക്കരണം ലഭിച്ചുവെന്നാണ് ഈ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. 2022-23 ഞങ്ങൾ മില്ലറ്റ് വർഷമായി ആഘോഷിക്കുന്നു. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും പല വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഉണക്കലരി പായസം, ഇത് റാഗിപ്പുട്ട്, ചേട്ടപ്പുട്ട് റാഗി കൊണ്ട് ഉണ്ടാക്കിയത്, ഇത് കോൺഫ്ലക്സ് കൊണ്ട് ഉണ്ടാക്കിയ പുട്ടാണ്. ഇവിടെ നെക്സ്റ്റ് എക്സിബിഷനാണിന്ന് കുട്ടികളുടെ ഫുഡൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും വന്നിട്ട് കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ പല വെറൈറ്റീസ്, രാഗി വെച്ചിട്ടുള്ള വെറൈറ്റീസ്, അങ്ങനെ പല ചോളം അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. പിന്നെ എയ്ഡ്സ് ഡേയും കൂടെയാണ്. ഇവിടെ കുറേ ഡിഷസൊക്കെ എല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാം കഴിച്ചിട്ടെല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. Millets are small green annual bonfire oxalians belonging to the grass family.
They are highly tolerant of drought and other extreme weather conditions and have similar nutrient content to other major cereals. Pearl millet is by far one of the most common types of millet. It is prepared in various ways, including roti and pizza, with immense health benefits. Bajra includes iron, fiber, protein and minerals, such as magnesium and calcium. നമ്മുടെ സ്കൂള് ധാന്യ വിഭവങ്ങൾ കൊണ്ടുവന്ന് ഒരു പ്രദർശനം ഒരുക്കിയിരിക്കുകയാണ്. ധാന്യ വിഭവങ്ങൾ കൊണ്ടുവരാനും അതുപോലെ അത് കാണാനും രുചിക്കാനുമായി വിദ്യാർത്ഥികൾ വരികയാണ്. ലൈവ് കൊച്ചി ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ റിജൻ റുബലയോടൊപ്പം സ്റ്റുഡന്റ് റിപ്പോർട്ടർ പൂർണേന്ദു പി കുമാർ.